തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും വന്ന് കാഷ്ടിച്ചു പോകുന്ന മുനാഫിഖായ തെമ്മാടിയായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രഭാത സമയം സുബഹിന്റെ നേരം വീട്ടിന്റെ വെളിയിൽ വരുമ്പോ തന്റെ വീട്ടിന്റെ മുറ്റത്ത് കാഷ്ടിച്ചു പോയിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങൾ കടന്നു വരും. എന്നിട്ട് ഹബീബിന്റെ തൃക്കരങ്ങളെ കൊണ്ട് ആ കാഷ്ടം നബിത്തങ്ങൾ വൃത്തിയാക്കും. രണ്ടാം ദിവസം ഇത് ആവർത്തിച്ചു. ഒരാഴ്ചയോളം ഈ ചെറുപ്പക്കാരൻ ഹബീബിനോട് ഇങ്ങനെ ദ്രോഹം ചെയ്തപ്പോ നബിത്തങ്ങൾ ആരാണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അതാരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്തേ ഹബീബിന് പറഞ്ഞുകൂടെ? നബിത്തങ്ങൾ അയാളോട് തിരിച്ച് പ്രതികാരം ചെയ്യാൻ അറിയാനിട്ടാണോ? അല്ല, ആയുധബലമുണ്ട്, ആയുധബലമുണ്ട്. ഹബീബ് പറഞ്ഞാൽ എന്തും ചെയ്യാൻ തുനിഞ്ഞു നിൽക്കുന്ന സ്വഹാബത്തുണ്ട്. അയാളുടെ തല അറുത്തിട്ട് ഹബീബിന്റെ കാൽ കീഴിൽ കൊണ്ടുവെക്കാൻ മാത്രം ചങ്കോറ്റമുള്ള തന്റെ ഇടമുള്ള സ്വഹാബത്ത് കൂടെയുണ്ട്. ഈ പ്രശ്നം ഹബീബ് ഒരാളോടും പറയാതെ എല്ലാ ദിവസവും ഇയാൾ കാഷ്ടിച്ചിട്ട് പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കടന്നു വരും. മുത്തനബി തങ്ങളെ കൊടുത്ത പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് നാളെ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ കാഷ്ടം വൃത്തിയാക്കുന്ന ലോകത്തിന്റെ നായകൻ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയാണ് നമ്മൾക്കുള്ളത്. നമ്മൾ എങ്ങനെയാണ് അറിയാതെ ഒരാളെ നമ്മെ വേദനിപ്പിച്ചാൽ തേടി കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്തിട്ട് മാനസികമായി സംതൃപ്തി കണ്ടെത്തുന്നവർക്ക് പാഠമുണ്ട് ഇവിടെ. നമ്മളോട് ആര് ദ്രോഹം ചെയ്യട്ടെ, ക്ഷമിക്കാനാണ് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മൾക്ക് തൗഫീക് പ്രദാനം ചെയ്യട്ടെ. എന്ത് ചെയ്താലും അങ്ങോട്ട് ക്ഷമിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ നോക്കി. وَإِنَّكَ لَعَلَىٰ خُلُقٍ عَظِيمٍ نَبِيًّا نَتِتْمَايَ سَبَابَةٍ دَوْدَمَا أَنْكِمْ دُورُ سَبَابَ مَعْنَا أَنْكِمْ دُورُ سَبَابَةٍ دَوْدَمَا يَا نَبِيَ نَبِي چَنْغَلُ وَلَّاتُ سَبَابَةٍ دَوْدَمَا يَا إِنْغَوْ تَرَالُ بَدْرَبَمْ سَيْدَال وَلَوْ كَانَ كَافِرًا അതൊരു അവിശ്വാസിയാണെങ്കിൽ പോലും ഹബീബ് ക്ഷമിക്കും, പ്രതികാരം ചെയ്യാറില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ നേരമാണത്. മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു പ്രഭാതം ദിവസങ്ങൾ പള്ളിയിൽ പോകുന്നു. അറാബിയായ ചെറുപ്പക്കാരൻ ഹബീബിന്റെ പിന്നിൽ വന്നിട്ട് ദിവസങ്ങൾ തണുപ്പ് കാരണം ഒരു കർച്ചീഫ്, ഒരു ഷോള് നബിയുടെ കഴുത്തിലാകമാനം ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. വല്ലാതെ തണുപ്പുള്ള ഒരു പ്രഭാതമാണത്. പള്ളിയിലേക്ക് പോകുന്ന നബിജങ്ങൾ കഴുത്തിലൊരു ഷോൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അറാബിയായ ചെറുപ്പക്കാരൻ പിന്നിൽ നിന്ന് വന്നിട്ട് നബിജങ്ങളുടെ ഷോൾ പിടിച്ചങ്ങ് വലിച്ചപ്പോ നബിയുടെ കഴുത്തങ്ങ് കുരുങ്ങിപ്പോയി. തങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ അറാബിയാൻ അയാൾ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ ഒരു സംശയമുണ്ട്, അത് തീർത്തിട്ട് നിങ്ങൾക്ക് പോകാം. ഒരു സംശയമുണ്ട് എനിക്ക് ചോദിക്കാൻ. എങ്ങനെയാ അത് ചോദിക്കുന്ന രീതി? തങ്ങൾ നടന്നു പോകുമ്പോ പിന്നെയൊന്ന് ഷാള് പിടിച്ച് വലിക്കാൻ നമ്മക്ക് വലിച്ചു നോക്കി ആലോചിച്ചു നോക്കി. വല്ലാതെ തണുപ്പുള്ള ഒരു പ്രഭാതം. നബിത്തങ്ങൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി മുത്ത് നബിത്തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാള് എല്ലാ പ്രശ്നവും തീർത്തു കൊടുത്തു. പള്ളിയിലെത്തിയപ്പോ സുഹാബത്ത് ചോദിച്ചു, നബിയെ എന്തേ നിങ്ങളുടെ കഴുത്ത് ചുവന്നിട്ടുണ്ടല്ലോ, എന്തേ നബിയെ പറ്റിയത്? ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് ഇതിന്റെ വേദന കൊണ്ട്. ഷാള് കുടുങ്ങിയതിന്റെ വേദന കൊണ്ട് നബിയുടെ കണ്ണുനീര് വരുന്നുണ്ട്. നബി ആ ഷാള് കൊണ്ട് കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല, മാബീൻ ലാബസ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ആ ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. കുൻതും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമരായ സമുദായക്കാരാണ്.
അല്ലാഹുവിന്റെ റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ്? നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും നമ്മളാണ് കേമന്മാർ. ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലേ, നമുക്ക് നിസ്കാരമുണ്ട്, തഹജ്ജുദ് ഉണ്ട്, തബാറക്കയും വാക്കയും എല്ലാ ദിവസവും ഓതുന്ന ഒരു ഉമ്മയാണ് ഞാൻ. സുബ്ഹിന്റെ മുമ്പ് ഞാൻ എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സൂറത്തുൽ മുസമ്മില് പാരായണം ചെയ്യും. അങ്ങനത്തെ ഞാനും മോശക്കാരിയല്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അതിനേക്കാളൊക്കെ എത്രയോ മേലെ ലഭിച്ചങ്ങളാണ് ഏറ്റവും മേലെ. മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനല്ലാമിരൻ നഹി ഫലാഹദുൻ അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമി. ഒരു കാര്യം ചെയ്യാൻ ഈ ഉമ്മസിനോട് പറയുന്നുവെങ്കിൽ ഹബീബായ നബി തങ്ങൾ അതിന് ഏറ്റവും അർഹനാണ്. ചെയ്യരുത് എന്നാണോ പറയുന്നത്? അരുത്, അങ്ങനെ ചെയ്യരുത് എന്നാണോ പറയുന്നത്? അതിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമനാണെന്ന് ഇമാം ഗോസോറി മുഹമ്മദൻ يصلي عليك الله عن موت أشرا. ദുനിയാവിൽ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണോ വേണ്ടത്? സമാധാനം വേണം, സന്തോഷം വേണം, ആശ്വാസം വേണം. അങ്ങനെ ഒരു ജീവിതം ദുനിയാവിൽ വേണം. മണ്ണോട് ചേർന്നിട്ട് പരലോകത്ത് വന്നു ചേർന്നാലും അവിടെയും വേണം സുഹൃതങ്ങൾ, അവിടെയും വേണം സന്തോഷം. അങ്ങനെയാണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്? ഫസ്വല്ലി അലാ ഖൈരിൽ അനാമി മുഹമ്മദ മുഹമ്മദുൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. യുസല്ലി അലൈക്കല്ലാഹു അൻ മവതിൻ അശറാ. ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോ വാനലോകത്തുള്ള മലായിക്കത്തിങ്ങളും അല്ലാഹുവും നിങ്ങളുടെ പേരിൽ പതിന്മടങ്ങ് സ്വലാത്ത് ചൊല്ലുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ അജ്മഈൻ. ക്ഷമിച്ചൊടുക്കണി, പ്രതികാരം ചെയ്യല്ലേ, നിങ്ങളോട് ആര് ഉപദ്രവം ചെയ്യട്ടെ, നിങ്ങളോട് ആര് വെറുപ്പ് വെച്ച് നിങ്ങളെ കുറിച്ച് പരിഹാസം പറയട്ടെ, നിങ്ങളെ കുറിച്ച് കുത്തുവാക്ക് പറയട്ടെ, നിങ്ങൾ അയാളെ വേദനിപ്പിക്കരുതേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്.